നമസ്കാരം. ആദ്യ വാർത്ത തുടങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ലഹരിക്കടത്ത് സാമ്പത്തിക ഇടപാടിൽ ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ചോദ്യം ചെയ്യലിന് ശേഷം ബിനീഷിനെ ഇഡി കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് ബിനീഷിന്റെ നീക്കം. ചെയ്യാത്ത കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ബിനീഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി ബിനീഷ് കോടിയേരിയെ കോടതിയിൽ ഹാജരാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം. ഇന്നലെ ചോദ്യം ചെയ്യലിനിടെ ബിനീഷിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. നടുവേദനയെ തുടർന്ന് ബാംഗ്ലൂരു ബൌറിംഗ് ആശുപത്രിയിലേക്കാണ് ബിനീഷിനെ കൊണ്ടുപോയത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടതിനെ തുടർന്ന് വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇഡി ഉദ്യോഗസ്ഥർ ചെയ്യാത്ത കാര്യങ്ങൾ സമ്മതിക്കാൻ നിർബന്ധിക്കുന്നുവെന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ബിനീഷ് കോടിയേരി പറഞ്ഞു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതറിഞ്ഞ സഹോദരൻ ബിനോയ് കോടിയേരിയും അഭിഭാഷകരും എത്തിയിരുന്നു. ബിനീഷിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതായി സംശയിക്കുന്നുവെന്നാണ് അഭിഭാഷകർ പറയുന്നത്. He was holding his back, he was holding his stomach and walking. So don't know what it is, he should be in pain. The way he is looking also, it seems that he is in severe pain. They are not allowing us to meet him nor his family members. അതേസമയം ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കസ്റ്റഡി കാലാവധി നീട്ടാൻ ഇഡി നീക്കമുണ്ട്. ബിനീഷിനെ അറസ്റ്റ് ചെയ്യാൻ NCB യുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ട്. മയക്കുമരുന്ന് കടത്തിന് ബിനീഷ് പണം നൽകിയിട്ടുണ്ടെന്നും പ്രധാന പ്രതി അനൂപ് മുഹമ്മദുമായി അടുത്ത ബന്ധവും സാമ്പത്തിക ഇടപാടുമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബിനീഷിനെ അറസ്റ്റ് ചെയ്യാൻ NCB നീക്കം നടത്തുന്നത്. ബിനീഷ് അഭിനയിച്ച ചലച്ചിത്രങ്ങൾ കേന്ദ്രീകരിച്ചും ലഹരിമരുന്ന് കേസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കാൻ NCB നീക്കം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, News18. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെയും അടുത്ത ബന്ധുക്കളുടെയും കഴിഞ്ഞ 5 വർഷത്തെ പണമിടപാടുകൾ ഇഡി പരിശോധിക്കുന്നു. ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 5-ാം ദിവസമായ ഇന്നും തുടരും. ശിവശങ്കറിനെതിരെയുള്ള അന്വേഷണം വിപുലമാക്കാനും വ്യാപിപ്പിക്കാനുമാണ് ഇഡിയുടെ തീരുമാനം. ചോദ്യം ചെയ്യലുമായി കാര്യമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ശിവശങ്കറിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് നീക്കം. ബാങ്കുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശിവശങ്കർ മുൻകൈയെടുത്ത് നടപ്പാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ 5 വർഷത്തെ ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധന. ബിനാമി ഇടപാടിലൂടെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇനി 2 ദിവസം കൂടിയാണ് ശിവശങ്കറിന്റെ ഇഡിയിലുള്ള കസ്റ്റഡി കാലാവധി. അതിനുശേഷം കസ്റ്റംസും കസ്റ്റഡിക്ക് അപേക്ഷ നൽകും. News18 കൊച്ചി. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇഡി സമർപ്പിച്ച അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. 3 ദിവസത്തേക്ക് പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ലഭിച്ച സാഹചര്യത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ഉണ്ടെന്ന് ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ ക്രമക്കേട് കേസിൽ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്യും. ക്രമക്കേടിലെ ഗൂഢാലോചനയിലും കമ്മീഷൻ തട്ടിയതിലും ഇരുവർക്കും പങ്കുള്ളതായി വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. സന്തോഷ് ഈപ്പനിൽ നിന്ന് ഐഫോൺ വാങ്ങിയതിലും കൈമാറിയതിലും വിജിലൻസ് വ്യക്തത തേടും. തിരുവനന്തപുരത്ത് 2 പേരെയും ജയിലുകളിലെത്തിയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. രാഷ്ട്രീയ നേതാക്കൾ സ്ത്രീവിരുദ്ധ പരാമർശവുമായി രംഗത്ത് വരുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞു. കേരളപ്പിറവി ദിനത്തിൽ പോലും സ്ത്രീ സമൂഹത്തിനെതിരെ നടക്കുന്ന അതിനീചമായ പരാമർശങ്ങൾ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലായാലും അനുവദിക്കാനാകില്ല. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കരുത്തുണ്ടാവണം. മുല്ലപ്പള്ളി പ്രസ്താവന പിൻവലിച്ച മാപ്പ് പറയണമെന്ന് കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സേനാവിന്യാസം തീരുമാനിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ ചർച്ച ഇന്ന്. ബുധനാഴ്ച ചീഫ് സെക്രട്ടറിയുമായും ചർച്ച നടക്കും. ഈ ചർച്ചകളിലാകും തെരഞ്ഞെടുപ്പ് എത്ര ഘട്ടമായി നടത്തണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും. വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പോലീസ് മേധാവിയുമായി ഇന്ന് നടക്കുക. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് താൽപ്പര്യം. എന്നാൽ സർക്കാരിന് ഇതിനോട് യോജിപ്പില്ല. പോലീസും തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി വേണമെന്ന അഭിപ്രായമാണ് ഉന്നയിക്കുന്നത്. കോവിഡ് കാലത്തെ പോലീസിന്റെ ജോലിഭാരമാണ് ഇതിനു കാരണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട റവന്യൂ അടക്കമുള്ള മറ്റുദ്യോഗസ്ഥരും കോവിഡ് ഡ്യൂട്ടിയിലാണ്. 2 ഘട്ടമായി നടത്തിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിട്ടുനൽകാനുള്ള ബുദ്ധിമുട്ട് മറ്റു വകുപ്പുകളും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. December 15 മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിപ്പിക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. December 1 ആദ്യവാരമാകും വോട്ടെടുപ്പ്.
പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും തെരഞ്ഞെടുപ്പ് പ്രചാരണവും വോട്ടെടുപ്പും. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് പി സി ജോർജ് എം എൽ എ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാനത്തെ ദുരന്തത്തിലേക്ക് തള്ളിവിടുമെന്ന് ഹർജിയിൽ പറയുന്നു. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിലെ തെരഞ്ഞെടുപ്പെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾക്ക് പകരമുള്ള ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തിന് ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം രൂപം നൽകും. നിലവിലെ ഭരണസമിതികളുടെ കാലാവധി നവംബർ 11 അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണിത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപുള്ള അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ വോട്ട് ലക്ഷ്യമിട്ടുള്ള നിരവധി തീരുമാനങ്ങളുണ്ടാകും. റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതിയും മന്ത്രിസഭാ യോഗം അംഗീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഭരണസമിതികളുടെ കാലാവധി നവംബർ 11 അർദ്ധരാത്രി അവസാനിക്കും. തെരഞ്ഞെടുപ്പ് വൈകിയതിനാൽ പകരം സംവിധാനം എന്ന നിലയിലാണ് ഉദ്യോഗസ്ഥ സമിതികൾ അധികാരമേൽക്കുന്നത്. മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇറങ്ങും. 6 കോർപ്പറേഷനുകളുടെയും 14 ജില്ലാ പഞ്ചായത്തുകളുടെയും ചുമതല ജില്ലാ കളക്ടർമാർക്കായിരിക്കും. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും അതത് തലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകും. 6 മാസത്തേക്കാണ് ഉദ്യോഗസ്ഥ ഭരണത്തിന് അനുമതി നൽകിയതെങ്കിലും പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കുന്നതോടെ ഉദ്യോഗസ്ഥ ഭരണം ഇല്ലാതാകും. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. അതിനു മുമ്പുള്ള അവസാന മന്ത്രിസഭായോഗം എന്ന നിലയിൽ ജനപിന്തുണ ഉറപ്പാക്കാനുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. വിരമിച്ച കോളേജ് അധ്യാപകർക്ക് UGC സ്കെയിൽ പെൻഷൻ, താൽക്കാലിക ജീവനക്കാരുടെ സ്ഥിര നിയമനം തുടങ്ങിയവയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതിയും മന്ത്രിസഭാ യോഗം അംഗീകരിക്കും. ഇത് സംബന്ധിച്ച് ഉപസമിതി റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരനും കെ കൃഷ്ണൻകുട്ടിയും ഭേദഗതിയിലെ ശുപാർശകളിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചാകും റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ UDF കോട്ടയം ജില്ലാ കമ്മിറ്റി ഇന്ന് യോഗം ചേരും. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം മുന്നണി വിട്ട സാഹചര്യത്തിൽ കോൺഗ്രസും ജോസഫ് വിഭാഗവും തമ്മിലുള്ള അവകാശവാദങ്ങൾ നിർണായകമാണ്. തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. കഴിഞ്ഞ തവണ പാർട്ടി മത്സരിച്ച് ജയിച്ച സീറ്റുകൾ വേണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ജോസ് കെ മാണി പോയ ഒഴിവുള്ള സീറ്റുകൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ജില്ലാ UDF യോഗം ഇന്ന് ചേരുന്നത്. കഴിഞ്ഞ തവണ തോറ്റ സീറ്റുകളിലും ആദ്യ പരിഗണന തങ്ങൾക്ക് വേണമെന്ന നിലപാടിലേക്ക് PJ ജോസഫ് അയഞ്ഞിട്ടുണ്ട്. മത്സരിച്ച മുഴുവൻ സീറ്റുകളും വേണമെന്നതായിരുന്നു ആദ്യ ആവശ്യം. തർക്കമുണ്ടായാൽ ജോസഫ് വിഭാഗവുമായി പ്രത്യേക ഉഭയകക്ഷി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. മുന്നണിയോട് നീതി കാണിക്കാതെയാണ് ജോസ് പോയതെന്നാണ് UDFലെ പൊതുവികാരം. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ പരിഹരിച്ച് വിജയമുറപ്പിക്കാനാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ PC ജോർജ് ഉൾപ്പെടെ മുന്നണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ തൽക്കാലം പുറത്തു നിർത്താനാണ് തീരുമാനം. ഇവരുമായി പ്രാദേശിക നീക്കുപോക്ക് പോലുമില്ല. കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അത് UDFലെ കക്ഷികളുമായിട്ട് മാത്രമേ രാഷ്ട്രീയമായ നീക്കുപോക്കുകളുള്ളൂ. UDFൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകാനാണ് സാധ്യത. പ്രാദേശികമായി വിമത നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയവും ജില്ലാ നേതൃത്വത്തിനുണ്ട്. ന്യൂസ് 18 കോട്ടയം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും നടിയും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ കോടതിക്കെതിരായ പരാതി ആ കോടതി തന്നെ പരിശോധിച്ചത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് നടി കോടതിയെ അറിയിച്ചു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി നടിയുടെ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് നൽകുന്ന രേഖകൾ പോലും പ്രോസിക്യൂഷന് നൽകുന്നില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നാളെ. അമേരിക്കൻ സമയം പുലർച്ചെ 5 ചില സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിക്കും. ചില സംസ്ഥാനങ്ങളിൽ രാത്രി 9 പോളിംഗ് നീണ്ടുനിൽക്കും. സോഷ്യൽ മീഡിയ വഴി കലാപ ആഹ്വാനത്തിനുള്ള സാധ്യതയുണ്ടെന്നും കരുതിയിരിക്കണമെന്നും ഫേസ്ബുക്ക് തലവൻ മാർക്ക് സക്കർബർഗ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപോ ബൈഡനോ എന്ന ചോദ്യത്തിന് അമേരിക്കൻ ജനത നാളെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അഭിപ്രായ വോട്ടെടുപ്പുകളെല്ലാം ബൈഡന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ വോട്ട് കൂടുതൽ കിട്ടിയിട്ടും ഹിലരി തോറ്റത് ആവർത്തിക്കുമോ എന്ന ഭയം ഡെമോക്രാറ്റിക് ക്യാമ്പുകളിലുണ്ട്. കടുത്ത യാഥാസ്ഥിതികരുടെ പിന്തുണ ഇപ്പോഴും ട്രംപിനാണ്. ചില സ്റ്റേറ്റുകളിൽ നാളെ പുലർച്ചെ 5 വോട്ടെടുപ്പ് തുടങ്ങും. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 2:30 തുടക്കം. 50 സ്റ്റേറ്റുകളിലും പ്രത്യേക തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ആയതിനാൽ വോട്ടെടുപ്പ് തുടങ്ങുന്ന സമയത്തിനും തീരുന്ന സമയത്തിനും മാറ്റമുണ്ട്. ആകെയുള്ള 24 കോടി വോട്ടർമാരിൽ 8.5 കോടിയും ഏർലി വോട്ടിംഗ് സംവിധാനം വിനിയോഗിച്ചു കഴിഞ്ഞു.
ഇത് എണ്ണിത്തീരാൻ ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കും. ഇത്തവണ സ്ഥിതി സങ്കീർണമാണെന്നും സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള കലാപാഹ്വാനം കരുതിയിരിക്കണമെന്നും ഫേസ്ബുക്ക് തലവൻ മാർക്ക് സുക്കർബർഗ് മുന്നറിയിപ്പ് നൽകി. US ഇലക്ഷൻ ഡെസ്ക്, News18. ബാബറി മസ്ജിദ് കേസ് ഇന്ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. കേസിൽ LK അദ്വാനി അടക്കം 32 പ്രതികളെയും ലക്നൌവിലെ പ്രത്യേക CBI കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്നത്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി എന്നിവർ ഉൾപ്പെടെ ഗൂഢാലോചന കുറ്റത്തിന് വിചാരണ നേരിടണമെന്ന് 2017 സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. വിചാരണ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് കേസ് ലക്നൌവിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റിയത്. ലക്നൌ കോടതി ജഡ്ജി സുരേന്ദ്രകുമാർ യാദവ് നടത്തിയ വിധിയുടെ വിവരങ്ങൾ കോടതി പരിശോധിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ് തുടങ്ങിയ പ്രമുഖർ നാളെ ജനവിധി തേടും. അസദുദ്ദീൻ ഒവൈസിക്ക് സ്വാധീനമുള്ള സീമഞ്ചൽ മേഖലകളാണ് രണ്ടാംഘട്ടത്തിൽ വിധിയെഴുതുന്നത്. 17 ജില്ലകളിലെ 94 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. RJD 56ഉം BJP 46ഉം സീറ്റുകളിൽ മത്സരിക്കുന്നു. JDU 43, കോൺഗ്രസ് 28, ഇടതു പാർട്ടികൾ 14 സീറ്റുകളിലും ജനവിധി തേടും. രഘോപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത്. BJPയുടെ സതീഷ് കുമാറാണ് എതിരാളി. ഹസൻപൂരിൽ തേജസ്വിയുടെ സഹോദരൻ തേജ് പ്രതാപ് യാദവും ജനവിധി തേടുന്നുണ്ട്. ബാങ്കിപൂരിൽ ശത്രുഘ്നൻ സിൻഹയുടെ മകൻ ലവ് സിൻഹ മത്സരിക്കുന്നു. BJP നേതാവ് നിതിൻ നബിനാണ് എതിരാളി. ബഗുസുരായിൽ കോൺഗ്രസ് നേതാവ് അമിതാഭ് ഭൂഷണും BJP നേതാവ് കുന്ദൻ സിംഗും തമ്മിലാണ് പോരാട്ടം. സീമാഞ്ചൽ മേഖലയിൽ അസാദുദ്ദീൻ ഒവൈസിക്ക് സ്വാധീനമുള്ളതിനാൽ മൂന്നാം മുന്നണിയും പ്രതീക്ഷയർപ്പിക്കുന്നത് രണ്ടാംഘട്ടത്തിലാണ്. 11 സംസ്ഥാനങ്ങളിലെ 54 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നാളെ നടക്കും. 28 സീറ്റുകളിൽ മത്സരം നടക്കുന്ന മധ്യപ്രദേശിലെ ഫലം സർക്കാരിന് നിർണായകമാണ്. KP അഭിലാഷ്, News18, ഡൽഹി. ഹാത്രസ് ബലാത്സംഗ കൊലയിൽ സ്വമേധയാ എടുത്ത കേസ് അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെയും DGP അടക്കമുള്ളവരുടെയും വിശദീകരണം കോടതി രേഖപ്പെടുത്തിയിരുന്നു. പെൺകുട്ടിയുടെ മൃതദേഹം കുടുംബത്തിന്റെ സമ്മതമില്ലാതെ അർദ്ധരാത്രി സംസ്കരിച്ച നടപടിയിൽ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച കോടതി ജില്ലാ മജിസ്ട്രേറ്റിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച തുടർ നടപടികൾ കോടതി പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കമൽനാഥിന്റെ സ്റ്റാർ ക്യാമ്പയിനർ പദവി കമ്മീഷൻ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് കമൽനാഥ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കമ്മീഷൻ നടപടി ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഗിൽഗിത് ബാൾട്ടിസ്ഥാന് പ്രവിശ്യാ പദവി നൽകാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ. ആ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രദേശം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി പിടിച്ചുവച്ചിരിക്കുകയാണ്. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ മേഖല ഉൾപ്പെടെ ജമ്മുകശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ്. നിയമവിരുദ്ധമായും ബലമായും കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാന് യാതൊരു അവകാശവും ഇല്ലെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു. ഇടവേളയിലേക്ക് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം News18.com സന്ദർശിക്കാം. മെഡിക്കൽ പ്രവേശന ഫീസ് പുനർനിർണയിക്കണമെന്നാവശ്യപ്പെട്ട് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഫീസ് നിർണയ സമിതി നിശ്ചയിച്ച ഫീസ് ഹൈക്കോടതി പലതവണ റദ്ദാക്കിയിരുന്നു. എങ്കിലും ഫീസ് പുതുക്കാൻ സമിതി തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ കോടതി നേരിട്ട് ഫീസ് നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ മാനേജ്മെന്റുകൾ നൽകിയ ചെലവ് കണക്കുകൾ പരിഗണിച്ച് 6 മാസത്തിനകം ഫീസ് പുനർനിർണയിക്കാനായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിനെതിരെ നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വാദം കേൾക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സരിതാ നായർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ സരിതാ നായർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി നിരസിച്ചു. ഇതിനെതിരെയാണ് സുപ്രീംകോടതിയിൽ ഹർജി. വയനാട് മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഹർജിയിലെ മുഖ്യ ആവശ്യം. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്.
ഇടുക്കിയിൽ ലൈംഗിക അതിക്രമ പരാതിയിൽ സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി ഉണ്ടായതിന് പിന്നാലെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ ആരോപണവുമായി പരാതിക്കാരി. സി യു ജോയിക്കെതിരെയാണ് സിപിഐ വനിതാ നേതാവ് കൂടിയായ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ ജോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ആരോപണം. സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സി യു ജോയി നെടുങ്കണ്ടം ഓഫീസിൽ വെച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചുവെന്നാരോപിച്ചാണ് വനിതാ നേതാവ് പരാതി നൽകിയത്. സിപിഐ ജില്ലാ സെക്രട്ടറിക്കും മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റിക്കുമാണ് പരാതി നൽകിയത്. വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് സംസ്ഥാന കൌൺസിൽ അംഗം സി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടിയെടുത്തിരുന്നു. എന്നാൽ ഇവരെ നേരിൽ കാണുകയോ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സി യു ജോയി പറഞ്ഞു. ഞാനുള്ള സമയത്താണ് പാർട്ടിയിൽ വരുന്നത്, എനിക്ക് സ്ത്രീ അറിയാം എന്നുള്ളതല്ലാതെ അവരോട് ആവശ്യത്തിനോ ആവശ്യമില്ലായ്മയോ ഞാൻ സംസാരിക്കാറില്ല. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. സിപിഐ ജില്ലാ ഘടകത്തിലും കടുത്ത പ്രതിസന്ധിയാണ് വനിതാ നേതാവിന്റെ പരാതി ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ മ്യൂസിയങ്ങളും മൃഗശാലകളും നാളെ മുതൽ തുറക്കും. കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും സന്ദർശകരെ പ്രവേശിപ്പിക്കുക. ഘട്ടങ്ങളായി ലോക്ക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നെങ്കിലും മൃഗശാലകളും മ്യൂസിയങ്ങളും തുറക്കാൻ അനുമതി വൈകി. 8 മാസം അടച്ചിട്ടതിനു ശേഷമാണ് മൃഗശാലകളും മ്യൂസിയങ്ങളും തുറക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചാവും സന്ദർശകർക്ക് നിയന്ത്രണം. ഇത് സാമൂഹ്യ അകലം പാലിക്കാൻ കഴിയാത്ത നിലയിൽ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ സാന്ദർഭികമായിട്ട് അപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമ്മളപ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. 1 മണിക്കൂർ ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിനകത്തുള്ള ആൾക്കാർ കണ്ട് കഴിയുമ്പോഴത്തേക്കും പോകും. അത് നമുക്ക് ഈസി ആയിട്ട് ആ സ്ട്രാറ്റജി നമുക്ക് അവലംബിക്കാവുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മുഖമെനിക്കിയാണ് മ്യൂസിയങ്ങൾ സന്ദർശകരെ വരവേൽക്കാൻ ഒരുങ്ങിയത്. മൃഗങ്ങളിലേക്ക് രോഗപ്പകർച്ച ഉണ്ടാവാതിരിക്കാൻ മൃഗശാലകൾ പൂർണ്ണമായി അണുവിമുക്തമാക്കി. രോഗവ്യാപനത്തിന് സാധ്യത മുന്നിൽ കണ്ട് ചിൽഡ്രൻസ് പാർക്ക് ആദ്യഘട്ടത്തിൽ തുറക്കില്ല. കോഫി ഷോപ്പുകൾക്കും അനുമതിയില്ല. ആദ്യ ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചതിനു ശേഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകാനാണ് തീരുമാനം. തിരുവനന്തപുരം ശ്രീ ചിത്ര ആർട്ട് ഗാലറിയോട് അനുബന്ധിച്ച് സ്ഥാപിച്ച രാജാ രവിവർമ്മ ചിത്രങ്ങളുടെ പ്രത്യേക ഗാലറിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ബീച്ചുകളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. നവംബർ 15 വരെയാണ് വിലക്ക്. ബീച്ചുകളിൽ ആളുകൾ എത്തുന്നതോടെ രോഗവ്യാപനത്തിന് കാരണമായേക്കുമെന്നാണ് ആശങ്ക. വിലക്ക് ലംഘിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് മറ്റെല്ലായിടത്തും ബീച്ചുകൾ തുറന്നെങ്കിലും കോഴിക്കോട് നഗരത്തിലെ ബീച്ചുകൾ തൽക്കാലം തുറക്കേണ്ട എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ബീച്ച് തുറക്കുന്നത് ആഘോഷമാക്കാനെത്തിയവരെ പോലീസ് തിരിച്ചയച്ചു. നഗരപരിധിയിലെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാവാത്തതിനാലാണ് നടപടി. നവംബർ 1 മുതൽ സംസ്ഥാനത്ത് ബീച്ചുകൾ തുറക്കുമെന്നറിഞ്ഞ് പട്ടം പറത്താനും മറ്റും എത്തിയതായിരുന്നു. അപ്പോഴതാവിരുന്നു പോലീസ് വണ്ടി. വടകരയിലെയും കോഴിക്കോട് നഗരത്തിലെയും ബീച്ചുകൾ 2 ആഴ്ചത്തേക്ക് തുറക്കേണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. പട്ടം പറത്താൻ അനുമതിയെടുത്തിരുന്നെങ്കിലും കാണാൻ ആളുകൂടിയതോടെ പോലീസ് ഇടപെട്ടു. ബീച്ചിൽ അവിടെവിടെയായി ഉണ്ടായിരുന്നവരെ പോലും തിരിച്ചയച്ചു. മറ്റെല്ലായിടത്തും തുറന്നിട്ടും കോഴിക്കോട് ബീച്ച് മാത്രം അടച്ചിടുന്നതിൽ പലർക്കും പരാതിയുണ്ട്. എന്താണെന്നുള്ള കോഴിക്കോട് മാത്രം ഇങ്ങനെ ഒരു തീരുമാനവും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. കാരണം മറ്റുള്ള ഇപ്പൊ കാപ്പാട് ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ബീച്ച് എന്തുകൊണ്ട് ചെറിയൊരു വടകര ഓപ്പൺ ആണ്, വെറും ചെറിയൊരു കിലോമീറ്റർ വ്യത്യാസത്തിലാണ് കോഴിക്കോട് ബീച്ച് ക്ലോസ് ആയിട്ട് വീണ്ടും 2 ആഴ്ച നീട്ടി എന്നുള്ളത് കാര്യങ്ങൾ വളരെ വിഷമമുള്ളൊരു സംഗതി കാര്യങ്ങൾ. നഗരപരിധിയിൽ രോഗവ്യാപനം നിയന്ത്രണ വിധേയമാവാത്തതിനാൽ ബീച്ച് തുറക്കേണ്ടെന്ന് കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്കുള്ള അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് നോട്ടിഫിക്കേഷൻ ലഭിച്ച കാപ്പാട് ബീച്ച് നിയന്ത്രണങ്ങളോടെ തുറന്നു. 1 മണിക്കൂർ മാത്രമായിരിക്കും പാർക്കിംഗ് സമയം. News18 കോഴിക്കോട്. ലോക വിനോദ സഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചേക്കാവുന്ന ഇടമാണ് കൊല്ലത്തെ മൺറോ തുരുത്ത്. പുതിയ പദ്ധതികൾ നടപ്പാക്കി തുരുത്തിലേക്ക് സഞ്ചാരികളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ഉൾനാടൻ ജലസൗന്ദര്യം കോരി നിറച്ച പ്രകൃതി അവിടെ ഒരു പൊട്ടുകൂടി വെച്ചു. അതാണ് കാഴ്ചയുടെ വശ്യതയായ മൺറോ തുരുത്ത്.
സഞ്ചാരികൾ വീണ്ടും എത്തി തുടങ്ങുമ്പോൾ വിനോദസഞ്ചാര രംഗത്ത് പുതിയൊരു ചുവടുവെക്കുകയാണ് മൺറോത്തുരുത്ത്. കണ്ടൽ വനങ്ങൾക്കിടയിലൂടെ പുതിയൊരു ജലപാത കൂടി ഒരുങ്ങുന്നു. മൺറോ ഡ്രൈവിൽ ഒരേ സമയം 5 ബോട്ടുകൾക്കടുക്കാവുന്ന ടെർമിനൽ, അരിനല്ലൂർ പെരുങ്ങോലം കടവുകളുടെ സൗന്ദര്യവൽക്കരണം. പെട്ടെന്ന് വളർന്ന ഒരു ടൂറിസം സെൻ്റർ ആണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്തുണ്ട്. മാത്രമല്ല ഒരുപാട് അൺടാപ്പഡ് ആയിട്ടുള്ള ടൂറിസം സ്പോട്ടുകൾ മൺറോത്തുരുത്തിൽ തന്നെ ഇനിയുമുണ്ട്. അപ്പോൾ ഇവയെല്ലാം വികസിപ്പിക്കുക, അങ്ങനെ സമഗ്ര ടൂറിസം വികസനത്തിലൂടെ കേരളത്തിന് തന്നെ മുതൽക്കൂട്ടാകാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് മൺറോത്തുരുത്ത്. അപ്പോൾ ആ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. 150 നാടൻ വള്ളങ്ങളും 15 ശിക്കാര ബോട്ടുകളും ഇവിടെയുണ്ട്. 4 റിസോർട്ടുകളും 35 ഹോം സ്റ്റേകളും കായൽ വിഭവങ്ങളുടെ രുചിയും തുരുത്തിനെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നു. News18 കൊല്ലം. രണ്ട് ദിവസമായി നടക്കുന്ന പരുമല പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇന്ന് കൊടിയിറങ്ങും. വിശുദ്ധ കുർബാനയ്ക്കും റാസയ്ക്കും ശേഷമാണ് കൊടിയിറക്ക്. കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പെരുന്നാൾ ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പരുമല കബറിടത്തിലേക്കുള്ള വിശ്വാസികളുടെ പദയാത്ര ഒഴിവാക്കി. കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് തീർത്ഥാടകരെ പള്ളിയിൽ പ്രവേശിപ്പിക്കുന്നത്. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ തകർത്താടിയ തൃശൂരിലെ സ്വപ്ന തിയേറ്ററിന്റെ മണ്ണിൽ കാർഷിക വിഭവങ്ങൾ വിളയാൻ പോകുന്നു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ തിയേറ്റർ ഇരുന്നിടത്ത് പുതിയ ഉടമ ജോയ് ആലുക്കാസാണ് കൃഷി ഇറക്കിയത്. കയ്യടിയില്ല, ആൾക്കൂട്ടാരവവുമില്ല, പകരം കൈക്കോട്ടും കുട്ടയുമെല്ലാമുണ്ട്. സിനിമകൾ തകർത്താടിയ മണ്ണിൽ ഇനി പൊന്നുവിളയും. കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പരാധീനതയിൽ ഉടമ തിയേറ്റർ വിൽക്കുകയായിരുന്നു. ഭൂമി വാങ്ങിയ ജോയ് ആലുക്കാസാണ് ഇവിടെ കൃഷി തുടങ്ങിയത്. പൊന്നും വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് കൂർക്ക കൃഷിയോ എന്നമ്പരക്കേണ്ട. കോവിഡ് കാലത്ത് തിടുക്കപ്പെട്ട ഒരു ബിസിനസ് വേണ്ടെന്നാണ് ഭൂമി വാങ്ങിയ ജോയ് ആലുക്കാസിന്റെ തീരുമാനം. തൽക്കാലം വാഴ, ചേമ്പ്, ചേന, കുമ്പളം, പപ്പായ, വഴുതന, ചീര, കപ്പ എന്നിവയെല്ലാം നട്ടു. വിളവ് അനാഥാലയങ്ങൾക്കാണ്. ഇത് ഞങ്ങൾ ടൗണിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ജോയ് ആലുക്കാസിന്റെ ഇതിൽ ഞങ്ങളിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നല്ല വിളവെടുപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കായി മണ്ണൊരുക്കിയപ്പോൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു. പരീക്ഷണാർത്ഥമാണ് ഇപ്പോഴത്തെ കൃഷി. വിജയിച്ചാൽ അടുത്ത തവണ വിപുലമാക്കാനാണ് തീരുമാനം. News18 തൃശൂർ.